ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒന്നാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും മാക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം യൂണിറ്റ് ഫോർ ജോയ്ഫുൾ ഓണം അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ജോയ്ഫുൾ ഓണം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അപ്പോൾ നല്ല പിക്ചർ മഹ്മാവേലിയിലെയും കുട്ടികളുടെയും ഒക്കെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ഇതിന് മുന്നുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ ിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നാലാമത്തെ യൂണിറ്റ് നോക്കി വെക്കാം ജോയ്ഫുൾ ഓണം ഓണം ഇൻ ടെൻ ഡേയ്സ് സ്റ്റാർട്ടിങ് വിത്ത് അത്തം അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ എന്താണ് ഓണമാണ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് അത്തം വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അത്തായ നമ്മൾ പൂക്കളൊക്കെ ഇടൂല്ലേ അപ്പോൾ ഒരു നല്ല ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഹൗ അബൌട്ട് ഓണം വിത്ത് ഗ്രാൻഡ് മാ അപ്പം അച്ഛൻ കുട്ടികളോട് ചോദിക്കുകയാണ് മുത്തശ്ശിയുടെ കൂടെയുള്ള ഓണം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ കുട്ടികൾ പറയുന്നത് നൈസ് ഗ്രേ ദാറ്റ് വിൽ ബി ഫണ്ട് അപ്പോൾ എന്താണ് അത് നല്ലൊരു ഐഡിയയാണ് അത് നല്ല രസം ഉണ്ടായിരിക്കും എന്ന് പറയാണ് എന്നിട്ട് അവരെന്താണ് അവിടെ അച്ഛമ്മ അവരെന്താണ് ഗ്രാൻഡ് മാ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഗിഫ്റ്റ് ഒക്കെ ഇട്ട് പോവുകയാണ് സോ ഗുഡ് ടു സീ യു കിറ്റ്സ് അപ്പോൾ കുട്ടികളെ കണ്ടത് നല്ല സന്തോഷം എന്നൊക്കെ മുത്തശ്ശി പറയാണ് അപ്പൊ ഗ്രാൻഡ്മാനെ വിളിച്ചിട്ട് ഇവരെന്താ ഗിഫ്റ്റ് ഒക്കെ ഇട്ട് പോവാണ് അപ്പൊ അതാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് പൂക്കളം നീളം നിയ ആൻഡ് ഗ്രാൻഡ്മ പി ഫ്ലവേഴ്സ് ഫോർ ദ പൂക്കളം അപ്പോൾ എന്താണ് ഫ്ലവേഴ്സ് പൂക്കളം ഇടാൻ വേണ്ടി നീരവും നീഹ അപ്പോൾ ഈ കുട്ടികളുടെ പേരെന്താണ് നീരവ് നീഹ ഇതാരാ ഇത് മുത്തശ്ശിയാണ് ഗ്രാൻഡ്മ അപ്പോൾ ഗ്രാൻഡ്മയും ഈ കുട്ടികളും കൂടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ പൂക്കളം ഇടാൻ വേണ്ടി കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നീരവിൻ്റെ പൂവാണ് ദെൻ നിയ ഗ്രാൻഡ്മ ഒക്കെ കൊടുത്തിട്ടുണ്ട്

ഓക്കെ നോക്കാമൊക്കെ നമ്മുടെ ആക്ടിവിറ്റി എന്താ കൗണ്ട് ആൻഡ് റൈറ്റ് അപ്പം നീലവിൻ്റെ കയ്യിലുള്ള പൂക്കളാണ് ഇതൊക്കെ ഇത് നീയുടെ കയ്യിലുള്ളത് ഇത് ഗ്രാൻഡ്മാരുടെ കയ്യിലുള്ളത് അപ്പോൾ ആദ്യം എന്താ ആദ്യം ഏത് ഫ്ലവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒലിയണ്ടർ ഫ്ലവർ ആണ് അതായത് അരളി അപ്പം അരളിപ്പൂവ് എത്ര രണ്ടെന്ന് വെച്ചാൽ ആ ബോക്സിലെഴുതുക ദൻ അത് കഴിഞ്ഞാൽ എന്താ ദൻ അത് കഴിഞ്ഞാൽ റോസ് എത്ര രണ്ടെന്ന് എഴുതുക ജാസ്മിൻ എഴുതുക പിന്നെന്താ ജ ഓർണമെന്റി ക്രൈസാന്തമം അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമുക്ക് എഴുതാം ഒലിയാണ്ടർ എത്ര ഉണ്ട് ഇവിടെ ഒലിയാണ്ടർ എന്ന് പറയുന്ന ഫ്ലവർ എത്ര നാലെണ്ണുണ്ട് നമുക്ക് എണ്ണി അറിയാം ഒന്ന് ഈ ഫ്ലവറാണ് എന്ത് ഒളിയാണ്ടർ എന്ന് പറയുന്ന ഫ്ലവർ അപ്പോൾ ഇത് എത്രയാണ് വൺ ടു ത്രീ ഫോർ എത്രയാണ് നാലാണ് അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ നാല് എന്ന് എഴുതി കൊടുക്കുക ഇനി റോസാണ് റോസ് ഫ്ലവർ എത്ര എണ്ണ വൺ ടു ത്രീ മൂന്ന് എണ്ണമാണ് അപ്പോൾ നമ്മളിവിടെ എന്ന് എഴുതി കൊടുക്കുക ഇനി നെക്സ്റ്റ് ജാസ്മിൻ ആണ് ജാസ്മിൻ ഫ്ലവർ എത്ര എണ്ണ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ മുല്ല മുല്ല എത്രണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എത്രയാണ് പത്തെണ്ണ ഉണ്ട് അപ്പോൾ ജാസ്മിൻ പത്ത് ഇനി എന്താ ഇന്ന് ജമന്തിപ്പൂവാണ് ജമന്തിപ്പൂവ് എത്രണ്ടോ വൺ ടു രണ്ടെണ്ണം അപ്പോൾ നമ്മളിവിടെ രണ്ടെന്ന് എഴുതി കൊടുക്കുക ഓക്കെ ഇതാണ് നീരവിൻ്റെ കയ്യിലുള്ളത് ഇനി നമുക്ക് ഇനിടെ കയ്യിൽ നോക്കി വയ്ക്കാം അരളിപ്പൂവ് ഒലിയാൻഡർ ഒലിയാൻഡർ ഏതാണെന്ന് നമ്മളിവിടെ കണ്ടു ഈ ഫ്ലവർ ആണ് അപ്പോൾ ഒലിയാൻഡർ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ ഒലിയാൻഡർ ഉണ്ട് അപ്പം നമ്മളിവിടെ ടെൻ എന്ന് എഴുതി കൊടുക്കുക ഈ നെക്സ്റ്റ് റോസ് ആണ് റോസ് എത്ര ഉണ്ട് ആ റോസ് ആകെ ഒരാ ഒരെണ്ണാണുള്ളത് അപ്പം ഒന്ന് എഴുതി കൊടുക്കുക ഇനി ഏതാ വാടാമല്ല ആണ് ഗ്ലോബാന്താണ് ഗ്ലോബ്മരാന്ത് ഇതാണ് ഇനി ബാക്കിയുള്ള ഫ്ലവർ ഇതാണ് അപ്പൊ എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പൊ ഇത്രയാണ് ഗ്ലോബ്മരാന്ത് ആറ് ആണ് ഉള്ളത് സോ നമ്മളിവിടെ ആറ് എഴുതി കൊടുത്തു ഓക്കെ കൂട്ടുകാർക്ക് മനസ്സിലാവണില്ലേ നമ്മൾ ജസ്റ്റ് അതൊന്ന് എണ്ണി നോക്കുക എന്നിട്ട് അതിൻ്റെ അക്കൗണ്ട് എവിടെയെന്ന് വെച്ചാൽ ബോക്സിൽ ബോക്സിലേഴ് അപ്പോൾ ജാസ്മിൻ ഒന്ന് കൂട്ടുകാർ പറഞ്ഞ് എത്തറുണ്ടെന്ന് ജാസ്മിൻ വൺ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എത്രണ്ട് ടെൻ എണ്ണ അപ്പോൾ അപ്പം നമ്മളിവിടെ ടെന്നെന്ന് എഴുതി കൊടുത്തു ഇനി ഗ്ലോബ മരാന്ത് ഗ്ലോബ മെറാന്ത് എത്രണ്ട് വൺ ടു ത്രീ എത്ര നൂ ത്രീ അപ്പോൾ കൂട്ടുകാർ ഇത് പറയുമ്പോൾ ഒപ്പം എണ്ണണം അപ്പോഴാണ് കൂട്ടുകാർക്ക് മനസ്സിലാവുകയുള്ളൂ ഇനി എന്താ ഇനി ജമന്തി പൂവ് എത്ര നൺ ടു രണ്ടെണ്ണം അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് ഇനി നമുക്ക് അടുത്തത് നോക്കാം ദി സ്റ്റാ ദ ഫ്ലവേഴ്സ് ഇൻ ടു ഡിഫറെൻ്റ് ബാസ്ക്കറ്റ് അപ്പോൾ ഇവരെന്താ ഇവർ സോട്ട് ചെയ്തിട്ട് ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റോസൊക്കെ കൂടിയിട്ട് ഒരെണ്ണത്തി വെച്ചു ദെൻ ജാസ്മിനൊക്കെ കൂടി ഒരെണ്ണത്തി വെച്ചു അങ്ങനെ വെച്ചു അപ്പോൾ റോസാണ് നീറ ബ്രോഡ് ത്രീ നിയ ബ്രോട്ട് നിയ ബ്രോഡ് വൺ ീ ആൻഡ് വൺ മേക്സ് എത്രയാണ് അപ്പോൾ കൂട്ടിക്കാര് കയ്യില് പിടിച്ചു നോക്കുക നീളവ് മൂന്നെണ്ണം അപ്പം നമ്മുടെ നമ്മളെ ഹാൻഡിൽ വൺ ടു ത്രീ പിടിക്കുക ഓക്കെ ഇനി നീ ആണെങ്കിലോ നെയ്യ എത്രന്നാണ് നിയ ഒരെണ്ണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു വിരലും കൂടി നമ്മൾ നിവർത്താം ഇപ്പം ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര വിരലുണ്ട് വൺ ടു ത്രീ ഫോർ എത്രയെന്നാണ് ഫോർ എണ്ണം അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ത്രീ ആൻഡ് വൺ മേക്ക് ഫോർ ത്രീ വേറും നമ്മൾ ആദ്യം എടുത്തു അതിൻ്റെ കൂടെ ഒന്നും കൂടെയും കൂട്ടിയപ്പോൾ നമുക്ക് എത്ര എത്ര എണ്ണം കിട്ടി ഫോർ എണ്ണം കിട്ടി അപ്പോൾ അത് എഴുതിയിക്കുന്നതാണ് ഇവിടെ ത്രീ പ്ലസ് വൺ മേക്സ് എത്രയാണ് ഈസ് ഈക്വൽ ടു ഫോർ ഓക്കെ ത്രീയുടെ കൂടെ ത്രീ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഫോർ ത്രീയുടെ കൂടെ ഒന്നും കൂടെയും കൂട്ടിയപ്പോൾ നമുക്ക് ഫോർ കിട്ടി ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് എന്താ ജമന്തിയാണ് നീരവ് എത്രയാണ് നീരവിൻ്റെ കയ്യിൽ ഇവിടെ ചൂ ആൻഡ് ചൂ ഉണ്ട് അപ്പം എന്തിനായിരിക്കും നീരവിൻ്റെ കയ്യിൽ രണ്ടെണ്ണം അതുപോലെ മറ്റാളുടെ കയ്യിൽ എത്രയാണ് ഗ്രാൻഡ്മാടെ കയ്യില് ഗ്രാൻഡ്മാടെ കയ്യിലും രണ്ടെണ്ണം അപ്പോൾ ഇവിടെ എഴുതി ഫോർ അപ്പം നമ്മൾ കയ്യിലെടുത്ത് വയ്ക്കുക ആദ്യം ചൂ എടുക്കുക ടു വരൽ ആദ്യം നിന്ന് പിന്നെ ടൂ വരലും കൂടി നിന്ന് എന്നിട്ട് നമ്മൾ എണ്ണി നോക്കുക വൺ ടു ത്രീ ഫോർ എത്രയാണ് കൂട്ടുകാർ ഫോർ ടു ആൻഡ് ടു മേക്സ് ഫോർ അപ്പം അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ടു പ്ലസ് ടു എന്ന് പറയുന്നത് എത്രയാണ് ആണ് ഇനി എന്താ ഇനി ജാസ്മിനാണ് ഇനി ജാസ്മിൻ നോക്കുകയാണെങ്കിൽ എന്താ ഇവിടെ കൊണ്ടുണ്ട് ടെൻ ആൻഡ് ടെൻ അപ്പോൾ നീരവ് ബ്രോട്ട് എത്രയാണ് ടെൻ ആണ് ഗ്രാൻഡ്മാ ബ്രോട്ടും ടെന്നാണ് അപ്പോൾ ടെൻ ആൻഡ് ടെൻ മെയ്ക്ക്സ് എത്രയാണ് പത്തിൻ്റെ കൂടെ പത്തും കൂടി കൂട്ടിയാൽ എത്രയേ പത്തിൻ്റെ കൂടെ അപ്പോൾ ആദ്യം പത്ത് വല്ലെടുത്തിട്ട് പിന്നെ നമ്മൾ പതിനൊന്ന് മുതൽ എണ്ണി നോക്കി നോക്കുക അപ്പം നമുക്ക് എത്ര കിട്ടും ടെൻ ആൻഡ് ടെൻ മെയ്ക്ക് എത്ര കിട്ടും ടെൻ ആൻഡ് ടെൻ മെയ്ക്ക് ട്വൻ്റി എത്രയാണ് ും പ്ലസ് ടെൻ ഇസ് ഈക്വൽ ടു എത്രയാണ് കൂട്ടുകാരെ ടോട്ടൽ വരുന്നത് ട്വന്റി ആണ് ഓക്കെ എത്രയാണ് ട്വന്റി ഇനി എന്താ അപ്പൊ ടോട്ടൽ ഹൗ മെനി ജാസ്മിൻസ് ടോട്ടൽ നമുക്ക് ഉണ്ട് ഇനി എന്താ നീരവ് ബോട്ട് ഇവിടെ എത്ര ടെന്നും ഫോറും ആണ് അപ്പോൾ നീരവ് ബോട്ട് ടെന്നും നിയ ബോട്ട് എത്ര വരും ഫോർ തിരിച്ചു എഴുതാം ഇത് ജസ്റ്റ് ഇതിൽ നോക്കിയിട്ട് എഴുതിയാൽ മതി ഓക്കെ അപ്പം എന്താ ടെൻ ആൻഡ് ഫോർ മേക്ക് എത്രയാണ് ടെൻ ആൻഡ് ഫോർ മേക്ക് ഫോർട്ടീൻ അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് ടെൻ പ്ലസ് ഫോർ എത്രയാണ് ഫോർട്ടീൻ അപ്പോൾ ടുഗെദർ ഫോർട്ടീൻ ഉണ്ട് ഇനി ഗ്ലോബ്മരാന്ത് എത്രയാണ് നിയ ബ്രോട്ട് എത്ര വരും ആറ് വരും ഇതൊരു ഗ്രാൻഡ് മാ ബ്രോട്ട് ഇവിടെ നോക്കിയാൽ മതി ഇത് തന്നെ ആവും ഇവിടെയും ഇവിടെയും വരിക ഓക്കെ അപ്പം ആറിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ ആറ് കൈ ആറിൻ്റെ

ആൻഡ് ഔട്ട്ലൈൻ ഓഫ് ദ പൂക്കളം കളർ ഏറ്റ് അപ്പോൾ എന്താണ് ഫാദറും കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങി എന്നിട്ട് അവരവരുടെ പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ ആണ് വരച്ചിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരത് എന്ത് ചെയ്യണം വൃത്തിയായി നല്ല ഭംഗിയിൽ അത് കളർ ചെയ്യുക ഓക്കെ അപ്പോൾ അത് കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് കൂട്ടുകാർ കളർ ചെയ്യുക ഇനി എന്താണ് ഹൗ മെനീ സർക്കിൾസ് ഇൻ ഈറ്റ് ഇതിലെത്ര സർക്കിൾസ് ഉണ്ട് ഇതിൽ എത്ര സർക്കിൾസ് ഉണ്ട് നോക്കി നോക്കാം ജസ്റ്റ് ഒരു മിനിറ്റ് അപ്പോൾ എത്ര സർക്കിൾസ് സർക്കിൾസാണുള്ളത് ഒന്ന് എണ്ണി നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കഴിഞ്ഞോ സർക്കിൾസ് ഇല്ല ടെൻ കഴിഞ്ഞ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഇടാ ഒരു വലിയൊരു സർക്കിൾ ഉണ്ട് സിക്സ്റ്റീൻ ദ ലാസ്റ്റ് ചെറിയ സർക്കിൾ സെവൻറ്റീൻ അപ്പോൾ ടോട്ടൽ ഹൗ മെനി സർക്കിൾസ് ഇൻ ദിസ് സെവൻറ്റി സർക്കിൾസ് ഇതിലുണ്ട് ഓക്കെ ലെറ്റ്സ് മേക്ക് എ ഗാർലാൻഡ് നമുക്കൊരു ഗാർലാൻഡ് നോക്കി നോക്കാം ദേ മേഡ് എ ഗാർലാൻഡ് വിത്ത് ദ റിമെയിനിങ് ഫ്ലവേഴ്സ് അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടൊരു ഗാർലാൻഡ് ഉണ്ടാക്കി ഹൗ മെനി ഹൗ മെനി ക്രിസ്സാന്തമം ഇൻ ദ ഗാർഡ്ലാൻഡ് അപ്പോൾ ഇതിൽ എത്ര എന്താണ് ക്രിസ്താന്തമം ഉണ്ട് ഹൗ മെനി റോസസ് ഹൗ മെനി ഹൗ മെനി ഗ്ലോബമരാന്ത് ഗ്ലോബ മരാന്തും എത്ര ഉണ്ട് അപ്പോൾ എന്താ ക്രൈസാന്തമം എത്ര എണ്ണുണ്ട് നോക്കി നോക്കാം നമുക്ക് ആദ്യം അപ്പോൾ ഇതാണ് ആ ഫ്ലവർ അപ്പോൾ എത്ര എണ്ണാണ് വൺ ടു ത്രീ ഫോർ എത്ര എണ്ണ ഉണ്ട് ഫോർ എണ്ണാണ് അപ്പോൾ നമ്മളിവിടെ ഫോർ എന്ന് എഴുതി കൊടുക്കുക ഇനി നെക്സ്റ്റ് എത്ര ഹൗ മെനി റോസസ് ഏതാണ് കൂട്ടുകാരെ റോസ് ഇതാണ് റോസ് എത്ര എണ്ണ ഉണ്ട് വൺ ടു

വരച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് അടുത്തത് നോക്കി നോക്കാം നീരവ് ആൻഡ് ഫ്രണ്ട്സ് സാങ് അപ്പം നീരവും ഫ്രണ്ട്സും കൂടി ഒരു പാട്ട് പാടാണ് റിങ് ഓഫ് റോസസ് റെഡ് ആൻഡ് ബ്രൈറ്റ് റിങ് ഓഫ് ലില്ലീസ്

വാട്ട് ഹാഡ് ഗ്രാൻഡ് മോഡ് ഫോർ നീഹ എന്താണ് ഗ്രാൻഡ് നീഹക്ക് വേണ്ടി മേടിച്ചത് എന്താണ് അ ബ്യൂട്ടിഫുൾ ബാങ്കിൾസ് എന്താണ് വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ബാങ്കിൾസ് ആണ് നിഹ ഈസ് ഹാപ്പി ഷീ കൗണ്ടഡ് ദ ബാങ്കിൾസ് അപ്പം നീഹക്ക് വളരെയധികം സന്തോഷമായി നീഹ എന്ത് ചെയ്യാണ് ഈ ബാങ്കിൾസ് ഒക്കെ കൗണ്ട് ചെയ്യാണ് ഹൗ മെനി ബാങ്കിൾസ് അപ്പൊ നീഹയുടെ കയ്യിൽ എത്ര ബാങ്കിൾസ് ഉണ്ട് ഒരു കയ്യിൽ ആറെണ്ണം ഒരു കൈ

പന്ത്രണ്ട് കിട്ടും ഓക്കെ ഇനി എന്താ ബാങ്കിൾസ് ഇൻ ഹാൻഡ്സ് ഹാൻഡിൽ ബാങ്കിൾസ് ക്യാൻ വി വോർട്ട് ഇൻ ഡിഫറെ വേസ് ഡിഫറെ നമ്പേഴ്സ് ഓൺ ഈച്ച് ആം അപ്പോൾ എന്താണ് നമുക്ക് ഈ ബാങ്കിൾസ് പലതരത്തിൽ എഴുതി നോക്കാം കാരണം നോക്കി നോക്കാം ആകെ നമ്മുടെ കയ്യിലുള്ളത് പന്ത്രണ്ട് വളകളാണ് ആ പന്ത്രണ്ട് വളകൾ നമുക്ക് എങ്ങനെയൊക്കെ ഇടാം നമുക്ക് അഞ്ച് വളം ഒരു കയ്യുമ്പലൂടെ ഏഴ് വ വള ഒരു കയ്യുമ്പലൂടെ അപ്പം നമുക്ക് ടോട്ടൽ എത്ര ആവും പന്ത്രണ്ടാവും ഏഴ് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഓക്കെ അപ്പോൾ ഫേസ്റ്റ് ഡേ നമുക്ക് അഞ്ചും ഏഴും കൂടി ഇടാം ടോട്ടൽ നമുക്ക് എത്ര കിട്ടണം പന്ത്രണ്ട് കിട്ടണം അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് കഴിയുമ്പോഴും ബാങ്കിൾസ് ഇടണം അപ്പോൾ സെക്കൻഡ് ഡേ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം ഒരു കൈമ ഫസ്റ്റ് ഹാൻഡുമ്പോൾ ഏഴെണ്ണം സെക്കൻഡ് ഹാൻഡുമ്പോൾ അഞ്ചെണ്ണമിടാം ഇതെന്ത് ചെയ്യണം ഡിഫറെൻ്റ് നമ്പേഴ്സ് വരണം അല്ലെങ്കിൽ നമുക്ക് ആറ് പ്ലസ് ആറ് നമുക്ക് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് വരണ കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇനി നമുക്ക് തേർഡ് ഡേ നമുക്ക് ഒരെണ്ണത്തിൽ എട്ട് എണ്ണട്ടാ നമുക്ക് പ്പുറത്തെ കയ്യിൽ കറഞ്ഞിടേണ്ടി വരും മിട്ട് കഴിഞ്ഞ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എത്ര എണ്ണ നാലെണ്ണം വൺ ടൂ ത്രീ ഫോർ അപ്പൊ ഫോർ ഫോർത്ത് ഡേ നമുക്ക് എണ്ണം ഒരു ഹാൻഡിൽ ഇടാം അപ്പുറത്തെ ഹാൻഡിൽ നമുക്ക് മൂന്നെണ്ണം ഇടാം അപ്പോൾ ഒമ്പത് പ്ലസ് മൂന്ന് എത്രയാണ് ഒമ്പത് പ്ലസ് മൂന്ന് ചെയ്താൽ നമുക്ക് ഉത്തരം പന്ത്രണ്ടാണ് ഫിഫ്ത്ത് ഡേ നമുക്ക് ഒരു ഹാൻഡിയുമ്പോൾ പത്തെണ്ണം അപ്പുറത്തെ ഹാൻഡിയുമ്പോൾ രണ്ടെണ്ണം ഇട്ടാൽ നമുക്ക് പന്ത്രണ്ടെണ്ണം കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ നമുക്ക് ബാങ്കിൾസ് ഇടാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് അടുത്തത് നോക്കി നോക്കാം റയാൻ കെയും ഫോർ ദ ഓൺ ഓം ഫീസ്റ്റ് അപ്പോൾ ഓണ് സദ്യ കഴിക്കാൻ വേണ്ടി റയാൻ വന്നിട്ടുണ്ട് ഹി ഹെൽപ്പ് ടു കൗണ്ട് ഔട്ട് ദ ഗ്ലാസ് അപ്പം ഗ്ലാസ് കൗണ്ട് ചെയ്യാൻ സഹായിക്കുകയാണ് ഐ കൗണ്ടഡ് ഔട്ട് ഫൈവ് ഐ കൗണ്ടഡ് ഔട്ട് ഫൈവ് ഞാൻ അഞ്ചെണ്ണം എണ്ണി ദൺ മോർ ഇൻ ഫ്രണ്ട് അപ്പോൾ എന്താണ് ഒരെണ്ണം കൂടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ എത്രയാണ് റയാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് എണ്ണാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരെണ്ണം കൂടിയുമുണ്ട് അപ്പോൾ ഇത് എത്രാമത്തെയാണ് ആണ് ഫൈവ് പ്ലസ് വണ് ഫൈവ് കഴിഞ്ഞാൽ സിക്സ് അപ്പോൾ എത്രയാണ് ഫൈവ് ആൻഡ് വൺ മേക്ക് സിക്സ് അഞ്ച് പ്ലസ് ഒന്ന് ഫൈവ് പ്ലസ് വണ് ഈസ് ഈക്വൽ ടു സിക്സ് ഇനി എന്താ നീരവ് ടുക്കൗട്ട് നീഹ ടുക്കൗട്ട് അപ്പോൾ രണ്ടു പേരും കുറച്ച് ഗ്ലാസ്സസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നീരവും നീഹയും എത്ര എടുത്ത് എടുത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എണ്ണിയോക്കാം നീരവിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്രയാണ് നീരവ് ട്വക്ക് ഔട്ട് എയ്റ്റ് ഇനി നീഹഡാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഏഴ് അപ്പോൾ ഗ്ലാസ്സസ് ടോട്ടൽ എത്ര മൊത്തത്തിൽ എത്ര ഗ്ലാസ് ഉണ്ട് എട്ടിൻ്റെ കൂടെ ഏഴു കൂട്ട എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എട്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ എത്രയാണ് പതിനഞ്ച് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം ഒന്ന് രണ്ട് ഇപ്പോൾ നീരവിൻ്റെ കയ്യിൽ ഇത്തരം ഉണ്ട് നീഹയുടെ കയ്യിൽ ഇത്തരം ഉണ്ട് അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ദെൻ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പോൾ നമുക്ക് എത്ര കിട്ടും അപ്പോഴും നമുക്ക് പതിനഞ്ച് കിട്ടും എട്ട് പ്ലസ് ഏഴ് സമം പതിനഞ്ച് എയ്റ്റ് പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം നീരവ് ഗേവ് ത്രീ ഗ്ലാസ് ന്യൂ നീഹ അപ്പോൾ എന്താണ് ഇതിൽ പിക്ചറിൽ നോക്കണേ നീരവ് എന്ത് ചെയ്തു നീരവ് മൂന്ന് ഗ്ലാസ് നീഹയ്ക്ക് കൊടുത്തു നൗ നീരവ് ഹാവ് അപ്പോൾ നീരവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞത് എട്ടാണ് എട്ടെണ്ണത്തിൽ മൂന്നെണ്ണം നീരവ് ആർക്ക് കൊടുത്തു നീഹയ്ക്ക് കൊടുത്തു ഓക്കെ നൗ നീരവ് ഹാസ് ഹാസ് ഹൗ മെനി ഗ്ലാസ്സസ് അപ്പോൾ എത്രയാണ് നോക്കി വയ്ക്കാം ഇതിൽ നിന്ന് മൂന്നെണ്ണം ഇതിൽ നിന്ന് മൂന്നെണ്ണം നീരവ് നീഹയ്ക്ക് കൊടുത്തു അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് എത്ര എണ്ണം ഉണ്ടാവും ഫൈവ് ഉണ്ടാവും ഫൈവിൻ്റെ കൂടെ മൂന്ന് കുട്ടിയാലാണ് നമുക്ക് എട്ട് എട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ എത്ര ഉണ്ടാവും നീരവ് ഹാസ് എത്ര ഗ്ലാസ്സാണ് ഫൈവ് ഗ്ലാസ്സസ് ഇപ്പം നീഹട കൈയിലെത്ര ഗ്ലാസ് ഉണ്ടാവും നീഹട കൈയിൽ ഏഴെണ്ണമായി എന്നോ മൂന്ന് ഗ്ലാസ്സും കൂടി കൂടി പേഴു കഴിഞ്ഞാ 8 9 10 അപ്പോൾ നീഹയുടെ കയ്യിൽ ഇപ്പോൾ 10 ഗ്ലാസ് ഉണ്ട് ദേ എഗൈൻ എക്സ്ചേഞ്ച്ഡ് ഗ്ലാസസ് ഹൗ many glasses can each possibly have my calculation my friends calculation അപ്പോൾ എന്താണ് ഓൾ 10 ഉം 15 ഗ്ലാസസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് പതിനഞ്ചെണ്ണം അത് പിന്നെ അവരിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കുകയാണ് അപ്പോൾ നമുക്ക് പത്തും അഞ്ചും ആക്കാം ഇനി അല്ലെങ്കിൽ നമുക്ക് എന്താ മൈ കാൽക്കുലേഷൻ ഒരു കാൽക്കുലേഷൻ പതിനൊന്നും അതുപോലെ നാലും പതിനൊന്നും നാലും കൂടി കൂട്ടിയാൽ പതിനാല് പതിനഞ്ച് കിട്ടും ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം പന്ത്രണ്ട് പ്ലസ് മൂന്ന് പതിനഞ്ച് അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഇവിടെ എഴുതാം ഫ്രണ്ടിൻ്റെ ഒരു കാൽക്കുലേഷൻ അതായത് വേറൊരു കാൽക്കുലേഷൻ ഇവിടെയും എഴുതാം നെക്സ്റ്റ് എന്താ എന്താ ഫീസ്റ്റ് ഫീസ്റ്റ് റിലേറ്റീവ്സ് ആൻഡ് നൈബേഴ്സ് ഫോർ ദ ഓണ സദ്യ റിലേറ്റീവ്സും നൈബേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് വി ലേ ഔട്ട് ദ ലീവ്സ് ടുക്ക് അതുപോലെ തന്നെ നീരവ് ടുക്ക് എന്താണ് നീ എടുത്ത ഇലകളും നീരവ് എടുത്ത ഇലകളും അപ്പോൾ ടോട്ടൽ എഴുതണം അവിടെ അപ്പം നീ അപ്പോൾ ആദ്യം നമുക്ക് ഇത് നോക്കാം എത്ര ഇലകളുണ്ട് നീരവ് എടുത്തതിൽ എത്രണംണ്ട് നോക്കി നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എത്ര ഉണ്ട് നീരവ് എട്ടെണ്ണം ഇനി നീയടം നോക്കാം വൺ

പതിനേഴ് എത്രയാണ് നയൻ പ്ലസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ ഒമ്പതിൻ്റെ കൂടെ എട്ട് കൂട്ടിയാൽ നമുക്ക് ഉത്തരം സെവൻറ്റീൻ കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം അപ്പോൾ അവരെല്ലാവരും കൂടി ഓണസദ്യ കഴിക്കാതിരിക്കുന്നുണ്ട് ഓൾ സാ ഡൗൺ ടു ഈറ്റ് ഹൗ മെനി ചിൽഡ്രൻ അപ്പോൾ ഇതിൽ എത്ര കുട്ടികളുണ്ട് നോക്കി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എത്ര കുട്ടികളാണ് സെവൻ ചിൽഡ്രൻസ് ഉണ്ട് അപ്പോൾ ഏഴ് ഇനി എന്താ ഹൗ മെനി ഗ്രോണപ്സ് ഗ്രോണപ്സ് എന്ന് പറഞ്ഞാൽ വലിയവർ എത്ര എത്ര വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എത്രയാണ് നയനാണ് ആൻഡ് ഓൾ ടുഗെദർ അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് എത്രയുണ്ട് ചിൽഡ്രൻ എത്രയാണ് ചിൽഡ്രൻ ഏഴ് എണ്ണ ഉണ്ട് വലിയവർ വലിയവർ എത്രയുണ്ട് ഗ്രോണപ്സ് നയൻ ചിൽഡ്രൻ സെവൻ എണ്ണ ഉണ്ട് നയൻ ഗ്രോണപ്സ് ഉണ്ട് അപ്പോൾ ടോട്ടൽ എത്രയാണ് നയൻ പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ എത്രയാണ് പതിനാറ് പേരുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് എണ്ണി നോക്കാം പതിനാറ് പേരുണ്ടോന്ന് വൺ ടു

ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എത്രയാണ് അതും ആണ് ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് നീരവ് ആൻഡ് നീയ ബ്രോട്ട് അപ്പോൾ നീരവും നീയും കൂടി മേടിച്ചിട്ടില്ല ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എത്രയാണ് സോറി എത്രയാണ് നീരവും നീയും കൂടിയിട്ട് പതിനേഴ് എണ്ണാണ് ഇവിടെ മേടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നീ ലീവ്സ് എന്ന് പറഞ്ഞത് പതിനേഴാണ് ആർ ദ ലീവ്സ് മോർ ഓർ ലെസ് അപ്പോൾ എന്താണ് ലീവ് അപ്പോൾ ഇലകൾ കൂടുതലാണോ കുറവാണോ എന്താണ് ഒരെണ്ണം കൂടുതലാണല്ലേ പതിനേഴെണ്ണം മേടിച്ചു പതിനാറെണ്ണമാണ് ഉപയോഗിച്ചുള്ളൂ അപ്പോൾ എന്താണ് മോറാണ് എത്രണ്ട എത്ര എണ്ണാണ് പതിനേഴ് വില മേടിച്ചു അതിൽ പതിനാറാണ് ഉപയോഗിച്ച് അപ്പൊ ബാക്കി ഒരെണ്ണം എന്താ സൈറ്റ് സീയിങ് ആഫ്റ്റർ ദ ഫീസ്റ്റ് ദ സെറ്റ് ഔട്ട് ഫോർ ദ പാർക്ക് അപ്പം എന്താ നമ്മൾ ഓണത്തിനൊക്കെ നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും എവിടേക്കേലൊക്കെ പോകുമല്ലേ അപ്പം അവർ എന്ത് ചെയ്തു ഒരു പാർക്കിലേക്ക് പോകാൻ വേണ്ടി നിന്നു ന്യൂ സൈക്കിൾ സൈക്കിൾ വി സൈക്കിൾസ് വി ആൾ ടൂ ഹൗ മെനി വീൽസ് ക്യാൻ യു അപ്പോൾ എത്ര വീൽസാണ് സൈക്കിൾസിനുള്ളത് ഈ സൈക്കിളിന് രണ്ടെണ്ണുണ്ട് ഈ സൈക്കിളിലും രണ്ട് തന്നെ ഉണ്ട് അപ്പം ടു പ്ലസ് ടു എത്ര കഴിഞ്ഞാൽ ത്രീ ഫോർ അപ്പം ടു പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫോർ ആണ് ടു ആൻഡ് ടു മേക്ക് ഫോർ ട്വൈസ് ടു ഇസ് ഫോർ ഹാഫ് ഓഫ് ഫോർ ഈസ് ടു അപ്പോൾ എന്താണ് രണ്ടും രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് നാല് കിട്ടും രണ്ട് രണ്ട് വട്ടമാക്കിയാൽ നമുക്ക് നാല് കിട്ടും നാലിൻ്റെ പകുതിയാക്കിയാൽ നമുക്ക് രണ്ട് കിട്ടും ഓക്കെ ഇനി എന്താ പറയുന്നത് ഓട്ടോസ് വി ആർ ടു ഹൗ ി വീൽസ് ക്യാൻ യു ടെവ് അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് എത്ര വീൽസ് ഉണ്ട് ഓട്ടോക്ക് നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് വീൽസ് ഉണ്ട് അപ്പോൾ ത്രീ വീൽസ് ഉണ്ട് ഓട്ടോക്ക് അപ്പോൾ ഈ ഓട്ടോക്കും വൺ ടു ത്രീ വീൽസ് ഉണ്ട് അപ്പോൾ ത്രീ പ്ലസ് ത്രീ ത്രീ കഴിഞ്ഞാൽ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ത്രീ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സിക്സ് ആണ് അപ്പോൾ എന്താണ് ത്രീ ആൻഡ് ത്രീ മേക്ക് சிக்ஸ் அப்போ மூணி கூட மூணு கூட்டியே நமக்கு ஆறு கிட்டும் இனி அடுத்தது எந்த ட்வாய் த்ரீ சிக்ஸ் அதாவது രണ്ട് പ്രാവശ്യം ഉണ്ടായ ഇതൊരു ഒരു പ്രാവശ്യത്ത് മൂന്ന് ഇത് ഒരു പ്രാവശ്യത്ത് മൂന്ന് അങ്ങനെ കൂട്ടിയാൽ നമുക്ക് ആറ് കിട്ടും ഞാൻ ആറിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് ആറിൻ്റെ പകുതി എന്ന് പറയുന്നത് മൂന്നാണ് ഓക്കെ ഇനി കാഴ്സാണ് കാഴ്സ് വി ആർ ടു അപ്പം ഞങ്ങൾ രണ്ട് കാറുണ്ട് ഹൗ മെനി വീൽസ് ക്യാൻ യു ട്വേൽ അപ്പോൾ കാറിന് എത്ര വീലുണ്ട് ഒരു വീൽ ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് പിന്നെ ബാക്കിൽ ഇവിടെ ഒരു വീലുണ്ട് അല്ലേ അപ്പോൾ ഫോർ വീൽസ് ഉണ്ട് അപ്പുറത്തെ അപ്പോൾ ഫോർ പ്ലസ് ഫോർ എത്രയാണ് നാല് കഴിഞ്ഞ അഞ്ച് ആറ് ഏഴ് എട്ട് എത്രയാണ് ഫോർ പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു എറ്റ് അപ്പം എന്താ ഫോർ ആൻഡ് ഫോർ ഫോറിൻ്റെ കൂടെ ഫോർ കൂട്ടിയാൽ നമുക്ക് എട്ട് കിട്ടും ട്വൈസ് ദ ഈസ് ഈസ്റ്റ് രണ്ട് പ്രാവശ്യം ഫോർ കൂട്ടിയാൽ എയ്റ്റ് കിട്ടും ഹാഫ് ഓഫ് ദ എയ്റ്റ് എയ്റ്റിൻ്റെ ഹാഫ് എന്ന് പറയുന്നതും நமக்கு அடுத்தது நோக்காம் அப்ப அது எந்த கூட்ட மூ ഫോർ അപ്പം കൗസ് എന്താണ് രണ്ടും ഒന്നും ഒന്നും കുട്ടിയാ രണ്ടാവും അതുപോലെ എന്താ ടു ആൻഡ് ടു മേക്സ് ഫോർ രണ്ടും രണ്ടും കുട്ടിയാൽ നാലാവും പപ്പി ലിക് ആൻഡ് ലിക് ത്രീ ആൻഡ് ത്രീ മേക്ക് സിക്സ് ജിറാവ് സ്റ്റാൻഡിങ് സ്ട്രേറ്റ് ഫോർ ആൻഡ് ഫോർ മേക്ക് എയ്റ്റ് ലൈൻ ഇസ് ഇൻ ഹിസ് ഡെൻ ഫൈവ് ആൻഡ് ഫൈവ് മേക്ക് ടെൻ അപ്പം എന്താണ് ഒന്നും ഒന്നും കൂട്ടിയ രണ്ട് രണ്ടും രണ്ടും നാല് Alle. പിന്നെന്താ മൂന്ന് മൂന്നും ആറ് നാലും നാലും എട്ട് അഞ്ചും അഞ്ചും പത്ത് അങ്ങനത്തെ ഒരു സോങ് ആണ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ബോക്സസ് അപ്പോൾ എന്താണ് നമ്പർ ഓഫ് പിക്ചറും അതിൻ്റെ ഡബിളും ഡബിളും ആണ് എഴുതേണ്ടത് അതായത് ഇവിടെ എന്താ രണ്ട് പിക്ചേഴ്സ് ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെ ഡബിൾ അതായത് ടു പ്ലസ് ടു റ്റു പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എത്ര രണ്ട് കഴിഞ്ഞ മൂന്ന് നാല് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇവിടെ എന്താണ് ഇവിടെ മൂന്ന് കൊടകളുണ്ട് വൺ ടു ത്രീ പിന്നെ അതിൻ്റെ ഡബിൾ അപ്പോൾ എന്താ ത്രീ കഴിഞ്ഞാൽ ഫോർ ഫൈവ് സിക്സ് ത്രീ ആണ് ഇനി ഇത് വൺ ടു ത്രീ ഫോർ പിന്നെ ഒന്നും കൂടി ഒന്നും കൂടി വേണം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ നാലിൻ്റെ ഡബിൾ എട്ട് ഇനി എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അപ്പോൾ അഞ്ചിൻ്റെ ഡബിൾ പ ഈ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അതിൻ്റെ ഡബിള് നമ്മൾ ഇവിടെ എഴുതണം അപ്പം ആറിൻ്റെ ഡബിൾ എത്രയാണ് ആറ് പ്ലസ് ആറ് അപ്പോൾ ആറ് കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സിക്സിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ട്വൽവാണ് ഇനി എന്താ ഫോർട്ടീൻ്റെ ഫോ ഡബിൾ എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് അതായത് ഫോർട്ടീൻ്റെ പകുതി എത്രയാണ് അപ്പോൾ ആറിൻ്റെ ഡബിള് പന്ത്രണ്ടാണ് അപ്പോൾ ഫോർട്ടീൻ്റെ നമുക്ക് എത്ര കിട്ടും സെവൻ എന്ന് കിട്ടും കൂട്ടുകാർ ചെയ്ത് നോക്കുക ഏഴ് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എത്രയാണ് ഫോർട്ടീൻ കിട്ടി അപ്പോൾ ഫോർട്ടീൻ്റെ പകുതി ഏഴാണ് ഇനി എട്ടിൻ്റെ ഡബിൾ എത്ര എട്ട് പ്ലസ് എട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും പതിനാറ് ഒമ്പതിൻ്റെ ഡബിൾ പതിനെട്ട് ഇരുപതിന്റെ പകുതി എത്രയാണ് നമുക്കറിയാം പത്താണ് രണ്ട് പത്ത് ചേർന്നാലാണ് ഇരുപതാവുക ഓക്കെ ഇനി എന്താ ഹൗ മെനി ബേഡ്സ് ഇൻ ദ ട്രീ ഈ ട്രീയില് എത്ര ബേഡ്സ് ഉണ്ട് ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ട്രീലെണ്ണം വൺ ടു

പന്ത്രണ്ട് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് കഴിഞ്ഞാൽ എത്ര പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അപ്പം നമ്മൾ പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ വിരലിൽ എട്ട് വിരലെടുത്തിട്ട് നമ്മൾ എണ്ണി നോക്കിയാൽ നമുക്ക് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതൊക്കെ കൂടിയിട്ട് എണ്ണിയാൽ മതി അപ്പോൾ ഗ്രൗണ്ടിൽ പന്ത്രണ്ട് എണ്ണ ഉണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിമൂന്ന് പതിനാല്

എത്രണമാണ് കൂടുതലുള്ളത് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലുള്ളത് പന്ത്രണ്ടാണ് ട്രീയിലുള്ളത് എട്ടാണ് അപ്പോൾ എത്രയാണ് കൂടുതൽ എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എത്ര എണ്ണം കൂടുതലുണ്ട് നാലെണ്ണമാണ് കൂടുതൽ ഓക്കെ നെക്സ്റ്റ് ഡിൻ്റെ തന്നെ ഹൗ മെനി ഡക്സ് ഓൺ ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ എത്ര ഡക്സ് ഉണ്ട് എത്ര ഉണ്ട് നോക്കി നോക്കാം ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ടിലും എഴുതണം വാട്ടറിലും എഴുതണം അപ്പോൾ ആദ്യം ഗ്രൗണ്ടിൽ നോക്കാം വൺ ടു ത്രീ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் நயன் டென் இலவன் எத்தையான ஹவு மெனி டக்ஸ் ஓன் திரௌண்டு கிரௌண்டில் பதினொன்று ஹவு மெனி டக்ஸ் ஓன் த வட்டர் வட்டரில் ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது எத்தையான ஒன்பது വേർ ആർ മോർ ഡ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓർ ഓൺ ദ വാട്ടർ അപ്പോൾ വാട്ടറിലാണോ ഗ്രൗണ്ടിലാണോ കൂടുതൽ ഏതിലാണ് കൂടുതൽ ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ടിലാണ് കൂടുതൽ ഹൗ മെനി മോർ എത്ര എണ്ണമാണ് കൂടുതൽ ഗ്രൗണ്ടിൽ പതിനൊന്നെണ്ണം വാട്ടറിൽ ഒമ്പതെണ്ണമാണ് അപ്പോൾ എത്രയാണ് പതിനൊന്ന് മൈനസ് ഒമ്പത് പതിനൊന്നിൽ നിന്നും ഒമ്പത് കുറക്കുക അപ്പം എങ്ങനെയാണ് ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് എത്രയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര വിരലെന്ന് നോക്കി വെക്കുമ്പോൾ ഒമ്പത് കഴിഞ്ഞാൽ പത്ത് ഒരു വിരൽ ആക്കി ദൻ പത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് ഒരു വിരലും കൂടി അപ്പോൾ എത്ര എണ്ണമാണ് മോർ രണ്ട് ഓക്കെ ത്രീ ഡഗ്സ് ഓൺ ദ ഗ്രൗണ്ട് സ്റ്റെപ്പൾഡ് ഇൻ ടൂട്ടർ

ഓക്കെ അപ്പോൾ നമുക്ക് എത്ര കിട്ടും പതിന മൂന്ന് കഴിഞ്ഞാൽ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എത്രയാണ് കിട്ടുക പതിനൊന്ന് മൈനസ് മൂന്ന് സമം എട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇപ്പോൾ ഗ്രൗണ്ടിൽ എട്ട് എണ്ണാണുള്ളത് രണ്ട് ഡക്സ് എന്ത് ചെയ്തു വാട്ടറിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ വാട്ടറിൽ വാട്ടറിലുണ്ടായിരുന്നത് ഒമ്പതാണ് ഒമ്പതിൻ്റെ കൂടെ എന്തുണ്ടായി ടു ഡക്സ് ഇൻ ദ വാട്ടർ വാക്ക് ടു ദ ഗ്രൗണ്ട് അപ്പോൾ ഒമ്പതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം രണ്ട് കുറക്കണം ഒമ്പത് മൈനസ് രണ്ട് ചെയ്താൽ നമുക്ക് ഏഴ് കിട്ടും ആ ഏഴിൻ്റെ കൂടെ ഈ മൂന്ന് കൂട്ടണം ഏഴിൻ്റെ മൂന്ന് കൂട്ട കൂട്ടിയാൽ നമുക്ക് പത്ത് കിട്ടും അപ്പം അപ്പോൾ വാട്ടറിലും പത്തെണ്ണം ഗ്രൗണ്ടിലും പത്തെണ്ണം ആണ് ഓക്കെ അപ്പോൾ നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ് എങ്ങനെയാണ് ത്രീ ഡക്സ് ഓൺ ദ ഗ്രൗണ്ട് സ്റ്റെപ്പഡ് ഇൻ ടു വാട്ടർ അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് പതിനൊന്ന് താറാവുകളാണ് അതിൽ മൂന്നെണ്ണം എങ്ങോട്ട് പോയി വാട്ടറിലേക്ക് പോയി ഓക്കെ അപ്പോൾ ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ് എട്ടെണ്ണം ആണ് പിന്നെ എന്ത് ചെയ്തു ടു ഡക്സ് ഇൻ ദ വാട്ടർ രണ്ട് ഡക്സ് അതിൻ്റെ കൂടെ ആഡായി അപ്പോൾ എട്ട് പ്ലസ് രണ്ട് പത്തായി ടോട്ടൽ നമുക്കറിയാം ഇരുപതെണ്ണം ഉണ്ട് അപ്പോൾ പത്തെണ്ണം വാട്ടറിലാണെങ്കിൽ പത്തെണ്ണം ഗ്രൗണ്ടിലാണ് ഓക്കെ നമുക്ക് അടുത്തത് നോക്കി നോക്കാം ഓണം ഫെസ്റ്റ് ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ് അപ്പോൾ നമുക്കറിയാം ഓണമൊക്കെ ആയ നമ്മുടെ അവിടുത്തെ ക്ലബിലൊക്കെ എന്തുണ്ടാവും ഓണത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ എന്ത് അനൗൺസ്മെൻ്റ് ആണ് മ്യൂസിക്കൽ ചെയേർസ് അബൌട്ട് ടു സ്റ്റാർട്ട് ദർ ആർ തേർട്ടീൻ ചിൽഡ്രൻ ആൻഡ് ലവൻ ചെയ്ത് എൻ ദ മ്യൂസിക് സ്റ്റോപ്പ് ടു വിതഔട്ട് സ്റ്റീറ്റ് വിൽ സീറ്റ് വിൽ ബി ഗെറ്റ് ഔട്ട് ഓഫ് ദി ഗെയിം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മ്യൂസിക്കൽ ചെയർ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ പതിമൂന്ന് കുട്ടികളുമുണ്ട് പതിനൊന്ന് ചെയറുമുണ്ട് പാട്ട് പ്ലേ ചെയ്യും ദൻ പാട്ട് ਸਟਾਪ ਆਇਆ ਇਹੰਦੀਣਾ നമ്മൾ ഇരിക്കണം അപ്പോൾ ഇരിക്കാത്ത രണ്ട് കുട്ടികൾ എന്താവും ഔട്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഗെയിം ഇനി നമുക്ക് നോക്കാം ഇൻ ദ ഫസ്റ്റ് ടൈം ദ മ്യൂസിക് ടു ടൂ ഔട്ട് ഓഫ് ദ ഗെയിം അപ്പോൾ എന്താണ് ഫസ്റ്റ് മ്യൂസിക് നിർത്തിയപ്പോൾ രണ്ട് പേര് ഔട്ടായി ഹൗ മെനി കിറ്റ്സ് റിമെയിൻ അപ്പോൾ ടോട്ടൽ കുട്ടികൾ പതിമൂന്ന് ഉണ്ട് അതിൽ രണ്ട് പേര് ഔട്ടായാൽ ബാക്കി എത്രയാണ് പതിമൂന്ന് മൈനസ് രണ്ട് കിട്ടും നമ്മൾ രണ്ട് കാൽക്കുലേറ്റ് ചെയ്യാ മൂന്ന് നാല് അഞ്ച് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ഓക്കെ ഇനി എന്താ ടൂ ചെയ് ബോ റിമൂവ്ഡ് എന്താ രണ്ട് ചെയർ പിന്നെയും റിമൂവ് ചെയ്തു അപ്പൊ ഇപ്പൊ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനൊന്ന്

അപ്പോൾ എന്താണ് രണ്ട് ചെയേഴ്സും കൂടെ എടുത്ത് ടു വേർ ഔട്ട് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ഓൾസോ ആൻഡ് ടു മോർ ചെയേഴ്സ് വേർ റിമൂവ് അങ്ങനെയാണെങ്കിൽ കിഡ്സ് റിമെയിനിങ് എത്രയായിരിക്കും ഇനി ബാക്കി കിഡ്സ് റിമെയിൻ ചെയ്തിട്ടുള്ള അതായത് എത്ര കുട്ടികൾ ബാക്കി ഉണ്ടായിരിക്കും എത്ര ചെയർ ഉണ്ടായിരിക്കും എത്ര പേരാണ് രണ്ടെണ്ണം ഔട്ടായ പതിനൊന്നിൽ നിന്ന് പിന്നേം എന്താവും പിന്നെയും രണ്ടെണ്ണം കുറയും അപ്പോൾ എത്ര ചെയ്യേഴ്സായിരിക്കും റിമൈനിങ് പിന്നെ ഉണ്ടാവുക ഒമ്പത് കുട്ടികളായി അപ്പോൾ ചെയേഴ്സ് ഏഴെണ്ണമാവും ആവും ഓക്കെ ഇനി എന്താ ടു വേർ ഔട്ട് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ഓൾസോ ആൻഡ് ടു മോർ ചെയ്സ് വേർ റിമൂവ് കിറ്റ്സ് റിമെയിനിങ് ഇനി രണ്ട് പേരും കൂടി ഔട്ടായി അപ്പോൾ ഒമ്പതിന്ന് പിന്നെയും രണ്ട് കുറക്കുക ഒമ്പതിൽ നിന്ന് രണ്ട് കുറച്ച ഏഴ് അപ്പം ഇനി ഏഴ് കുട്ടികളാണുള്ളത് ചെയേഴ്സ് റിമെയിനിങ് അതായത് എന്താ ഏഴിൽ നിന്ന് രണ്ട് കുറക്കുക അപ്പോൾ നമുക്ക് അഞ്ച് കിട്ടും അഞ്ച് ചെയ്യാറുള്ളത് യു ക്യാൻ പ്ലേ വിത്ത് യുവർ ക്ലാസ്മേറ്റ് അപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരെ ഫ്രണ്ട്സിനേറ്റ് ഇത് കളിച്ച് നോക്കുക ടഗ് ഓഫ് വാർ എന്താ വടംവലിയാണ് ഫോർ ടഗ് ഓഫ് വാർ ടീം ഹാസ് ഈ മെമ്പേഴ്സ് ദ പ്രോഗ്രാം പ്രോഗ്രാംസ് എൻസ് വിത്ത് ദിസ് കോമ്പറ്റീഷൻ അപ്പോൾ എന്താണ് ടഗ് ഓഫ് വാറിൽ ഒരു ടീമിൽ എട്ട് പേരാണുള്ളത് ഇതിലൂടെ പ്രോഗ്രാം അവസാനിക്കാൻ പോാസ്റ്റത്തെ പ്രോഗ്രാമാണ് ഹൗ മെനി ഇൻ ഈച്ച് ടീം ഓരോന്നിലും എത്ര ഉണ്ട് എത്ര ആണ് എട്ടാണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര പേരുണ്ട് എയ്റ്റ് ഉണ്ട് ഹൗ മെനി ഇൻ ബോത്ത് അപ്പോൾ രണ്ടിൽ കൂടി എത്ര അതായത് എട്ട് പ്ലസ് എട്ട് എട്ടെണ്ണം ഇവിടെ എണ്ണി ഇട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എത്ര പേരാണ് പതിനാറ് പേര് രണ്ടെണ്ണത്തിൽ കൂടി പതിനാറ് പേരുണ്ട് ഓക്കെ വി ആർ ഓൺലി ഫൈവ് അപ്പോൾ എന്താണ് കുട്ടികളൊക്കെ ഇവരെങ്ങനെ എൻകറേജ് ചെയ്യണം ഖമോൺ എന്താ ഗോ ഗോ എന്നൊക്കെ പറയുന്നുണ്ട് ഹൗ മെനി മോർ ഡു ദീ ടു മേക്ക് അ ടീം അപ്പം പുതിയൊരു ടീം ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇവർ എത്ര പേരുള്ളൂ ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരുള്ളൂ ഒരു ടീം ഉണ്ടാക്കണമെങ്കിൽ എട്ട് പേര് വേണം അപ്പം ഇനി ഇവർക്ക് എത്ര പേരും കൂടി വേണം അത് കണ്ടുപിടിക്കാൻ നമ്മൾ എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മതി അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് എട്ട് എത്രയാണ് ഇനി ഇവർക്ക് ടീം ഉണ്ടാക്കണമെങ്കിൽ മൂന്ന് പേര് ആവശ്യമുണ്ട് ഓക്കെ ഇനി എന്താ ബിഗ്

എണ്ണീട്ടുള്ളത് അപ്പൊ കൗണ്ട് ചെയ്തിട്ട് എണ്ണാനാണ് പറയുന്നത് അപ്പൊ നമുക്കൊന്ന് എണ്ണി നോക്കാം ആദ്യം ആരാ നിതട നമുക്ക് എണ്ണ അപ്പൊ നിതട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എത്ര രണ്ട് നിതടെ പതിനെട്ട് എയ്റ്റി ഇനി നെക്സ്റ്റ് സച്ചുനെ നോക്കാം സച്ചുൻ്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ തേർട്ടി ഫോർട്ടീൻ എത്രയാണ് സോറി തേർട്ടീൻ തേർട്ടീൻ എണ്ണാണ് സച്ചുൻ്റെ തേർട്ടീൻ ഈ നെക്സ്റ്റ് ധിയേട നോക്കാം ധിയേഡ എത്ര എണ്ണ ഉണ്ട് ഇതുവരെ പത്ത് എണ്ണാണ് പത്ത് കഴിഞ്ഞാൽ ടെൻ കഴിഞ്ഞാൽ ഇലവൻ ട്വൽവ് തേർട്ടീ ഫോർട്ടി ഫിഫ്റ്റീൻ എത്രയാണ് ധിയഡ ഫിഫ്റ്റീൻ ആണ് ജാസിൻ്റെയോ ജാസിൻ്റെ ടെൻ ടെൻ കഴിഞ്ഞാൽ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടി ഫിഫ്റ്റി 60 40 50 60 70 80 നയൻറ്റീൻ എത്രയാണ് ജാസിൻ്റെ നയൻറ്റീൻ ആണ് ഇനി നെക്സ്റ്റ് മിഴിയുടെയാണ് ടെൻ കഴിഞ്ഞ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എത്രയാണ് മിഴിയുടെ സെവൻറ്റീ ആണ് ഇനി നിഹാലിൻ്റെ ആണെങ്കിൽ ടെൻ കഴിഞ്ഞാൽ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി നിഹാല് ഫോർട്ടീൻ ആണ് ഓക്കെ നെക്സ്റ്റ് ഹൂവോൺ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണ് ജാസിൻ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണ് അപ്പോൾ ആരാണ് ജയിച്ചത് ജാസ് ആണ് അതായത് നമ്പർ ഓഫ് ബീച്ച് ഫ്രം ദ ലാർജസ്റ്റ് സ്മോളാസ്റ്റ് അതായത് വലുതീന്ന് ചെറുതീ ക എഴുതാം വലുതീന്ന് ചെറുതീ ക എഴുതാം അപ്പോൾ അതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് പത്തൊമ്പതാണ് പത്തൊമ്പത് കഴിഞ്ഞ പതിനെട്ട് പതിനെട്ട് കഴിഞ്ഞ പതിനേഴാണ് പതിനേഴ് കഴിഞ്ഞാലോ പതിനാറില്ല പതിനഞ്ച് ഉണ്ട് പതിനഞ്ച് പതിനാല് പതിമൂന്ന് ഓക്കെ പ്ലേ ദിസ് ഗെയിം ഇൻ യുവർ ക്ലാസ് റൂം കൂട്ടുകാരോട് ഈ കളി ക്ലാസ് റൂമിൽ കളിക്കാനാണ് പറയുന്നത് ഇനി എന്താ ടെൻ ആൻഡ് മോർ ഹൗ മെനി എഗ്സ് ഇൻ ഈ ട്രേ ഓരോ ട്രേയിലും എത്ര എഗ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എത്രയാണ് ഇവിടെ ഏഴ് ഉണ്ട് ഇതിൽ ഇനി ഇതിലാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്രയാണ് ഇതിൽ ആറ് ഉണ്ട് സിക്സ് എണ്ണ ഉണ്ട് ഹൂ വോണ്ട് വി വോണ്ട് ടെൻ എഗ്സ് ഇൻ ദ ഫസ്റ്റ് ട്രേ ഹൗ മെനി മസ്റ്റ് ബി ടേക്കൺ ഫ്രം ദ സെക്കൻഡ് ട്രേ അപ്പോൾ എന്താണ് നമുക്കിനി എട്ട് എഗ്സ് പത്ത് എഗ്സ് വേണം ഈ ഫസ്റ്റ് എണ്ണത്തിൽ ഏഴെണ്ണം ഉണ്ട് ഇനി നമുക്ക് എന്തു ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അപ്പം നമുക്ക് എത്രയാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താകും അപ്പോൾ എത്ര എഗ് ആണ് ഇപ്പം നമ്മൾ വെച്ചത് മൂന്ന് എണ്ണം വേണം ഓക്കെ അപ്പോൾ എന്താ സെവൻ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ടെൻ ഓക്കെ സെവൻ്റെ കൂടെ മൂന്ന് കൂട്ടിയപ്പോൾ പത്ത് കിട്ടി സെവൻ പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു സെവൻ പ്ലസ് ത്രീ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ടെൻ പ്ലസ് ത്രീ ടെൻ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു തേർട്ടീൻ എന്താണ് ഈ ടെന്നിൻ്റെ കൂടെ ഈ ത്രീയും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും തേർട്ടീന് കിട്ടും ഓക്കെ ഇനി എന്താ ഹൗ മച്ച് ഈസ് നയൻ പ്ലസ് സെവൻ നയനും സെവനും കൂടി എത്രയാണ് ഡ്രോ എക്സ് ൻ ദ സെൽസ് ആൻഡ് ഫൈൻഡ് ഔട്ട് അപ്പം നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം ഇതിൽ ഒമ്പത് എഗ് വരയ്ക്കണം ഇതിൽ ഏഴെ വരയ്ക്കണം അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇനി ഇതിലെത്ര എണ്ണാണ് ഏഴെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പോൾ എത്ര എണ്ണായി ഏഴെണ്ണായി ഡ്രോ എക്സ് ഇൻ ദി സെൽ ആൻഡ് ഫൈൻഡ് ഔട്ടാണെന്നാണ് അപ്പോൾ ഇവിടെ ഒമ്പതായി ഇവിടെ ഏഴായി ഇനി എന്താ ഈ നയനിൻ്റെ കൂടെ നമുക്ക് എത്ര ചേർത്ത് ഇതിലിപ്പോൾ നമ്മുടെ കയ്യിൽ നയൻ ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എത്ര ചേർത്താലാണ് ടെന്ന് കിട്ടുക എത്രയാണ് വണ്ണ് ചേർത്താൽ നമുക്ക് ടെന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റിലെന്താ നയൻ പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു എന്താ നോക്കി വയ്ക്കാം നയൻ അപ്പോൾ ഇതിൽ നമുക്ക് നയൻ എണ്ണം വരയ്ക്കാം പിന്നെയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതിൽ ഏഴ് എണ്ണം വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നയൻ പ്ലസ് സെവൻ എന്ന് പറഞ്ഞാൽ ഒമ്പതിൻ്റെ കൂടെ ഏഴ് കൂട്ടുക ഒമ്പത് പ്ലസ് ഏഴ് ഈസ് ഈക്വൽ ടു പതി പതിനാറ് കിട്ടും ഈ പതിനാറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്തിൻ്റെ കൂടെ ആറ് കൂട്ടിയതാണ് പത്ത് പ്ലസ് ആറും പതിനാറാണ് അതുപോലെ ഒമ്പത് പ്ലസ് ഏഴും പതിനാറാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പേജ് ആണ് ആഡ് ആൻഡ് റിമൂവ് നയൻ ആൻഡ് നയൻ ടുഗെദർ ഗെദർ ഗിവ് എയ്റ്റീൻ അതായത് നയൻ്റെ കൂടെ നയൻ കൂട്ടാൻ നമുക്ക് പതിനെട്ട് എയ്റ്റീൻ കിട്ടും ടേക്കിംഗ് എവേ ടു ഫ്രം ലെവൻ മേക്സ് നയൻ അതായത് പതിനൊന്നിൻ്റെ കൂടെ രണ്ട് കുറച്ചാൽ നമുക്ക് ഒമ്പത് കിട്ടും ഫിൽ അപ്പ് ദ സെൽസ് അങ്ങനെയാണെങ്കിൽ ഈ സെൽസ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ എങ്ങനെയാണ് ഒമ്പതിൻ്റെ കൂടെ രണ്ട് കൂട്ടിയപ്പോൾ നമുക്ക് പതിനൊന്ന് കിട്ടി ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് ഒമ്പതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടി നമുക്ക് പതിനെട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ ഒമ്പതിൻ്റെ കൂടെ അഞ്ച് കൂട്ടി നമുക്ക് എത്ര കിട്ടും ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ പതിനാല് വേണം നമ്മൾ ഇവിടെ എഴുതാൻ ഇനി എന്താ ഒമ്പതിൻ്റെ കൂടെ എട്ട് കൂട്ടുക ഒമ്പത് പ്ലസ് എട്ട് ചെയ്താൽ നമുക്ക് പതിനേഴ് കിട്ടും ഇനി ഒമ്പത് പ്ലസ് ആറ് ചെയ്താൽ പതിനഞ്ച് കിട്ടും ഒമ്പത് പ്ലസ് എത്രയാണ് കൂട്ടുകാരെ ഒമ്പത് പ്ലസ് ഏഴ് പതിനാറ് സംശയമുള്ള ഒരു ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇനി എന്താ ഒമ്പതിൻ്റെ കൂടെ എന്തോ ചേർന്നാൽ പത്ത് കിട്ടും ഒമ്പത് പ്ലസ് ഒന്നാണ് പത്ത് ഒമ്പതിൻ്റെ കൂടെ എത്ര ചേർന്നാലാണ് പതിമൂന്ന് കിട്ടുക ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നാല് ചേർന്നാൽ കിട്ടും ഓക്കെ ഇനി എന്താ ട്രോഫീസ് ദർ ആർ ട്രോഫീസ് ഫോർ ദിൻ വിന്നേഴ്സ് ഓഫ് ദ കോണ്ടസ്റ്റ് ഹൗ മെനി ട്രോഫീസ് അപ്പോൾ എന്താണ് ഇതിൽ ഈ പരിപാടിക്ക് ജയിച്ചവർക്ക് ട്രോഫി ഉണ്ട് അപ്പം നമുക്ക് നോക്കി നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ ട്രോഫീസ് ഇതിലുണ്ട് ഇതിലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതിലും ടെൻ ഉണ്ട് അപ്പോൾ ടെൻ പ്ലസ് ടെൻ എത്രയാണ് ടെൻ പ്ലസ് ടെൻ പത്ത് പ്ലസ് പത്തെന്ന് പറയുന്നത് ഇരുപതാണ് ട്വൻ്റി ഓക്കെ അപ്പം ഇനി നെക്സ്റ്റ് പുതിയ ലെസൺ ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് മുന്നുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് തോന്നുന്ന അത് കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്